കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിന് കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ നമസ്കാരം ഞാൻ വിദ്യാധരൻ സംഗീത സംവിധായകൻ നിങ്ങളുടെ വിദ്യാധരൻ മാസ്റ്റർ ഞാൻ ഈ സംഗീത രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിട്ട് ഒരു 50-50+ വർഷമായി സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 43 വർഷം ആയിട്ടുണ്ട് പക്ഷേ സംഗീത സബര്യ തുടങ്ങി വെച്ചിട്ട് ശരിക്കു പറഞ്ഞാൽ 57-60 അടുത്തു അത് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സും സ്നേഹവും ഉള്ളതുകൊണ്ട് ഇന്നും നമ്മൾ അതേ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് കാലം നമുക്ക് കൊറോണയും ഒരുപാട് മഹാമാരിയും അകപ്പെട്ട് ലോകത്തിലുള്ള മനുഷ്യർ മുഴുവൻ കഷ്ടപ്പെടുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരാളായിട്ടൊരു ബന്ധം സ്ഥാപിക്കാതെ നമ്മൾ അന്യോന്യം കഴിഞ്ഞുകൂടാ അപ്പോൾ സംഗീതവും കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് നന്നായിട്ട് പരിശ്രമിച്ച് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി കൊണ്ടുവരാനും സാധിക്കുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം നമ്മൾ ഈ രംഗത്ത് നിന്നിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ കാണുകയോ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുഃഖമുണ്ട് ഇന്ന് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് എൻ്റെ കുട്ടികളും എൻ്റെ സ്നേഹമുള്ളവരും സുഹൃത്തുക്കളൊക്കെ പറയുന്ന കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എൻ്റെ മാഷ ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ഞാനും അതിനൊന്നും നിൽക്കുന്നില്ല എനിക്കൊന്നും ആവാക്ക ടെക്നോളജി ഒന്നും അറിയില്ലല്ലോ നമ്മൾ പഴയ ആളല്ലേ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയായിരുന്നു പക്ഷേ മക്കൾ വളരെ മുന്നിട്ടിറങ്ങി നമുക്ക് ചെയ്യാൻ വച്ചാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇപ്പം നമ്മളങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എന്നെ അകപ്പെടുത്തിരിക്കുക ഒരു യൂട്യൂബ് ചാനൽ മാസ്റ്റർ പേരിൽ അച്ഛൻ്റെ പേരിൽ വേണം എന്നൊരു നിർബന്ധം സ്നേഹിതന്മാരും മക്കളും കൂടി പറഞ്ഞപ്പോൾ ഞാനതിൽ നിന്നും ശരി അപ്പോൾ നല്ലവരായ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരുപാട് മലയാളികൾ നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്ന ആൾക്കാരും ഇതൊക്കെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സഹകരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അറിയുക അത് ഇതിലൂടെ നിങ്ങൾ എന്നെ വിളിക്കുക എന്നോട് ഈ കാര്യങ്ങൾ പറയുക നമുക്ക് അങ്ങനെ സമ്മതിക്കുക അപ്പം നിങ്ങളുടെ സഹായവും സഹകരണവും ഇതിലൂടെ ഉണ്ടാകണം എന്ത് കാര്യങ്ങളും ചോദിക്കാം ധൈര്യമായിട്ട് നമുക്ക് എനിക്കറിയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും കഴിയും അപ്പോൾ അനുഗ്രഹിക്കില്ലേ എല്ലാവരും അനുഗ്രഹിക്കുക അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് ലോകത്തിലുള്ള എല്ലാവർക്കും ഇതിൽ സഹകരിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക നമുക്കത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാം സഹകരിക്കില്ലേ